എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമ്മളോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു ബിടെക് പെട്രോളിയത്തിനെ കുറിച്ച് ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ പഠിക്കാനുള്ളത്, പിന്നെ എന്തൊക്കെയാണ് ജോലി സാധ്യതകളൊക്കെ എങ്ങനെയാണ്, കോളേജും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിരുന്നു. സോ ഒന്നാമത് തന്നെ പറയാനുള്ളത്, കേരളത്തിൽ ബിടെക് പെട്രോളിയം ഇപ്പോൾ നിലവിലില്ല, ഇനി ഫ്യൂച്ചറിൽ വരുമോ എന്ന് അറിയില്ല. സോ നിലവിലിപ്പോൾ കേരളത്തിൽ ബിടെക് പെട്രോളിയം എന്ന കോഴ്സ് കേരളത്തിൽ പഠിപ്പിക്കുന്നില്ല. പിന്നെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലൊക്കെ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. സോ ബിടെക് പെട്രോളിയത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ടുള്ള പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, കെറോസിൻ ആയിക്കോട്ടെ, ഇതെന്നെല്ലാം ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലിനൊക്കെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. സോ ഈ ഒരു പെട്രോളിയം എഞ്ചിനീയറിംഗിൻ്റെ അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നതും ഭൂമിക്കുള്ളിൽ പതുങ്ങിയിരിക്കുന്ന വിവിധ തരത്തിലുള്ള ഈ പെട്രോളിയം റിസർവോയേഴ്സിനെ, നാച്ചുറൽ റിസർവോയേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് ജിയോളജിസ്റ്റിനും മറ്റും സഹായത്തോടു കൂടി ഇത് കണ്ടെത്തിക്കൊണ്ട്, സോ അതിൻ്റെ ഘടനയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത് ഭൂമിയുടെ പുറത്തേക്ക് ഡ്രിൽ ചെയ്ത് എടുത്തതിന് ശേഷം സോ നമുക്ക് കിട്ടിയ ക്രൂഡ് ഓയിൽ പിന്നെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എ ടു സെറ്റ് കാര്യങ്ങളിലും വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് പെട്രോളിയം എഞ്ചിനീയേഴ്സ്. സോ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്, സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഡ്രില്ലിങ്ങും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ, ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ, സോ ഇത്തരത്തിലുള്ള ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും മാനേജ്മെൻ്റ് പരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അടങ്ങുന്നതാണ് ഈ ഒരു വലിയൊരു പ്രൊസീജിയർ. സോ ഈ ഒരു പ്രക്രിയകളെ എത്രത്തോളം എനർജി എഫിഷ്യൻ്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പെട്രോളിയം എഞ്ചിനീയേഴ്സാണ്. സോ ബിടെക് പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെയും സിവിൽ എഞ്ചിനീയറിംഗിൻ്റെയും കെമിക്കൽ എഞ്ചിനീയറിംഗിൻ്റെയൊക്കെ ഒരുപാട് സബ്ജക്റ്റുകളും കാര്യങ്ങളും ഇതിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ഗ്യാസുകളെ കുറിച്ചിട്ടും പെട്രോളിയം ഗ്യാസുകളെ കുറിച്ചിട്ടും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ സ്വഭാവങ്ങൾ, കെമിക്കൽ സ്വഭാവങ്ങൾ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നു. സോ എല്ലാ ബിടെക് കോഴ്സുകളെയും പോലെ 4 വർഷ കോഴ്സാണ്, 8 സെമസ്റ്റർ തന്നെയാണ് ഇതിനുള്ളത്. പ്ലസ് ടു സയൻസ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു കോഴ്സ് പഠിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ കോഴ്സിൻ്റെ സീറ്റുകൾ വളരെ പരിമിതമാണ്. സോ മെറിറ്റ് സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് വേണ്ടി വരും, ഇല്ലെങ്കിൽ നിലവിൽ അത്യാവശ്യം നല്ല ഫീ റേഞ്ച് വരുന്ന ഒരു കോഴ്സാണ് ബിടെക് പെട്രോളിയം. ഇതിന് അഡ്മിഷന് പ്രധാനപ്പെട്ട 2 എൻട്രൻസ് എക്സാം ആണ് ഉള്ളത്. ഒന്നാമത്തെ എക്സാമാണ് ജോയിന്റ് എൻട്രൻസ് എക്സാം, നമ്മുടെ JEE കാര്യങ്ങള്. സോ ഈ വർഷത്തെ അതിന്റെ അപ്ലിക്കേഷൻസിന്റെ സമയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എല്ലാവരും എഴുതുന്ന എക്സാമാണ്. സോ അതിൽ വരുന്ന റാങ്കിനനുസരിച്ച് നമുക്ക് ഇത് നല്ല കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടാം. മറ്റൊരു എക്സാമാണ് UPESC കണ്ടക്ട് ചെയ്യുന്നത്. UPESC എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ്. സോ ഡയറക്റ്റ്ലി നമ്മൾ പെട്രോളിയമായിട്ടും മറ്റ് എനർജിയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളും മറ്റും കണ്ടക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. സോ അതൊരു ഇതിൽ തന്നെ നമ്പർ 1, ഈ ഒരു കോഴ്സ് പഠിപ്പിക്കുന്ന നമ്പർ 1 സ്ഥാപനങ്ങളിലൊന്നാണ്, യൂണിവേഴ്സിറ്റികളിലൊന്നാണ്. സോ ഈ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് നടക്കുന്ന ഒരു എൻട്രൻസ് എക്സാമും ഉണ്ട്. സോ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സോ ഈ കോഴ്സിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വിവിധ തരത്തിലുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. സോ 1 വർഷം എല്ലാ ബിടെക് കോഴ്സുകളെയും പോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചുകളിലും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. അതുപോലെ തന്നെ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എല്ലാം പഠിക്കും. ഇതിൽ കെമിസ്ട്രിക്ക് അത്യാവശ്യം കൂടുതലായിട്ട് ചിലപ്പോൾ പഠിക്കേണ്ടി വരും. നമ്മളെ പെട്രോളിയം അതിൻ്റെ ഘടന കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടി വരും. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്രോളിയത്തിൻ്റെ കെമിസ്ട്രി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു റിസർവോയർസ് നിൽക്കുന്നതിൻ്റെ മണ്ണിൻ്റെ ഘടന കാര്യങ്ങൾ, അവിടെയുള്ള കല്ലിൻ്റെ ഒക്കെ പാറ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്, സോ ഒരു ജിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ എക്സ്ട്രാക്ഷൻ, ഇതിന് ഇപ്പോൾ ക്രൂഡ് ഓയിലും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ എക്സ്ട്രാക്ഷനും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തെർമോ ഡൈനാമിക് നേച്ചറിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള എനർജീസ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടി വരും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറഞ്ഞു. ഇത് ഡ്രില്ലിങ് എന്തെല്ലാമാണ്, സോ ഡ്രില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന പുതിയ ടെക്നോളജീസ് കാര്യങ്ങൾ എങ്ങനെയാണ്, ഓരോ സ്ഥലത്തിനനുസരിച്ച് എന്തെല്ലാം തരത്തിലുള്ള ഡ്രില്ലിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, പിന്നെ ഡ്രില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജീസ് കാര്യങ്ങൾ, പിന്നെ വിവിധ തരത്തിലുള്ള പമ്പുകൾ, കംപ്രസറുകളെ കുറിച്ചെല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പൈപ്പിംഗ് ടെക്നോളജി, പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു സേഫ്റ്റി ആസ്പെക്ട്സ്. സോ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ 4 വർഷം കൊണ്ട് പഠിക്കുന്നതാണ്. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് MTech അവൈലബിൾ ആണ്. സോ MTech എടുത്തിട്ട് കൂടുതൽ റിസർച്ച് തലങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ അധ്യാപനം എന്നുള്ള ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് പോരാം. പിന്നെ ഈ ഒരു കോഴ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്,
ഒന്ന് നമുക്ക് ട്രാവലിംഗ് ഇഷ്ടമായവർക്ക് കൂടുതലായിട്ട് തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സാണ്. പിന്നെ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ റിഗുകളും കാര്യങ്ങളൊക്കെ പല പല സ്ഥലങ്ങളിലായിരിക്കും. സോ അത്തരത്തിലൊരു ട്രാവൽ മൈൻഡുള്ള ഒരാൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അതുപോലെ തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ പെട്രോളിയം എഞ്ചിനീയറിംഗ് വളരെ നല്ലതായിരിക്കും. സോ ചലഞ്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റ് കോളർ ജോബ്സ് ഒന്നും അല്ലാതെ, സോ അത്തരത്തിലുള്ള ആ ഒരു വർക്ക് സ്പേസും കാര്യങ്ങളൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമുക്ക് ഒരു മടുപ്പ് തോന്നിക്കാതെ ഡെയിലി വിവിധ തരത്തിലുള്ള ചലഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഒരു അതുപോലുള്ള ഒരു ജോബ് ആയിരിക്കും ഈ പെട്രോളിയം എഞ്ചിനീയറിംഗിന് നമ്മൾ കാത്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി നല്ല സാലറി ഉള്ള ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു ജോബ് ഫീൽഡാണ് ബിടെക് പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ കാത്തിരിക്കുന്ന ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്കൊരു റിസർവോയർ എഞ്ചിനീയർ ആയിട്ട് ഇതിൽ ജോലി ചെയ്യും. സോ റിസർവോയർ എഞ്ചിനീയർ എന്ന് കഴിഞ്ഞാൽ ഈ ജിയോളജിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ നാച്ചുറൽ റിസർവോയേഴ്സ് ഒക്കെ ഇത് എവിടെയാണ് നമ്മുടെ ക്രൂഡ് ഓയിലൊക്കെ കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുക. സോ അത്തരത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു റിസർവോയർ എഞ്ചിനീയർ ആയിട്ട് നമുക്ക് ജോലി ചെയ്യാം. സോ ഉള്ളിൽ കിടക്കുന്ന ഈ ക്രൂഡ് ഓയിൽ എങ്ങനെ പുറത്തെത്തിക്കാം, അതിനാവശ്യമായിട്ടുള്ള ഡ്രില്ലിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, പുതിയ ടെക്നോളജീസ് എന്തൊക്കെയാണ്, ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്ന ഒരു പെട്രോളിയം എഞ്ചിനീയർ ആയിട്ട് നമുക്ക് ജോലി ചെയ്യാം. അതുപോലെ തന്നെ ഡ്രില്ലിംഗ് എഞ്ചിനീയർ, കറക്റ്റ് ഡ്രില്ലിംഗ് എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു ഒരു പ്രൊസീജിയറാണ് കാരണം ഈ ഒരു മേഖലയിൽ, കാരണം നമുക്ക് ആ ഭൂമിക്കടിയിലുള്ള ആ ക്രൂഡ് ഓയിലേക്ക് ഡ്രിൽ ചെയ്ത് എത്തുക എന്നുള്ളത് വളരെ ടാസ്ക് ആയിട്ടുള്ള ഒരു ജോലിയാണ്. സോ അതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഡ്രില്ലിംഗ് എഞ്ചിനീയർ ആയിട്ട് നമുക്ക് ജോലി ചെയ്യാം. മറ്റൊന്ന് പ്രൊഡക്ഷൻ എഞ്ചിനീയർ. പ്രൊഡക്ഷൻ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മാനേജ്മെന്റലായിട്ടും ടെക്നിക്കലായിട്ടും, സോ എങ്ങനെയാണ് പ്ലാന്റ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്, സോ ക്രൂഡ് ഓയിൽ അതിന്റെ എക്സ്ട്രാക്ഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ, സോ അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ എഞ്ചിനീയർ ആയിട്ട് നമുക്ക് ജോലി നോക്കാം. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ട്രാൻസ്ഫോർമേഷൻ എഞ്ചിനീയർ ആയിട്ട് നമുക്ക് ജോലി നോക്കാം. നാച്ചുറൽ ഗ്യാസ് ആൻഡ് മോഡലിംഗ് സിമുലേഷൻ എഞ്ചിനീയർ ആയിട്ട് നമുക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. റിഫൈനറി മാനേജർ ആയിട്ടും നമുക്ക് ജോലി നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ നമുക്ക് റിസർച്ചും കാര്യങ്ങളുമായിട്ട് കൂടുതൽ മുന്നോട്ട് പോകും. ഈ പെട്രോളിയം പ്രൊഡക്ട്സിൽ നിന്നും കൂടുതലായിട്ട് എന്തെങ്കിലും പ്രൊഡക്ട്സ് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ചും കാര്യങ്ങളുമായിട്ട് നമ്മുടെ പ്രൊഫഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ റിസർച്ച് പോലെ തന്നെ നമുക്ക് ജിയോ സയന്റിസ്റ്റ് ആവാം. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ജോലി സാധ്യതകൾ, വെറൈറ്റി ഓഫ് ജോബ്സ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. സോ ഒരുപാട് നവരത്ന കമ്പനികൾ അടക്കം ഒരുപാട് കമ്പനികൾ ഇന്ന് റിക്രൂട്ട്മെന്റ്സും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. BPCLA, HOEC, ഗുജറാത്ത് ഗ്യാസസ്, ONGC, HPCLA, ഇത്തരത്തിലുള്ള ഒരുപാട് ഇന്ത്യൻ കമ്പനീസും അതുപോലെ തന്നെ ഒരുപാട് വിദേശ കമ്പനികളും ഇന്ന് തൊഴിൽ ദാതാക്കളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. സോ ജോബ്, സാലറി, കാര്യങ്ങളെല്ലാം വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ഒരു മേഖലയാണ് നമ്മുടെ പെട്രോളിയം എഞ്ചിനീയറിംഗ്. സോ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണിത്. സോ നിങ്ങൾക്ക് എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനുമാണിത്. സോ ഇതൊക്കെയാണ് നമുക്ക് പെട്രോളിയം എഞ്ചിനീയറിംഗിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. സോ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു കേരളത്തിൽ ഈ കോഴ്സില്ല, പുറത്ത് കോളേജുകളിൽ പോയിട്ട് ഈ കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ മാനേജ്മെന്റ് സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ കറക്റ്റ് ഈ കോളേജിനും കാര്യങ്ങൾക്കും അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആദ്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ AICTE അംഗീകാരം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ലാബ് ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിക്കുക. ഇത് പറയാനുള്ള കാര്യം, അംഗീകാരമൊന്നും ഇല്ലാത്ത കോളേജിൽ പോയിട്ട് ചെന്ന് ചാടാതിരിക്കാൻ ശ്രമിക്കുക. സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഇതാണ് എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാനുള്ളത്. സോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു കോഴ്സുമായിട്ടോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കോഴ്സുമായിട്ടോ, ബിടെക് തന്നെ ആവണമെന്നില്ല, ഏത് കോഴ്സ് ആയിക്കോട്ടെ, മാനേജ്മെന്റ് ആയിക്കോട്ടെ, ആർട്സ് കോഴ്സ് ആയിക്കോട്ടെ, ഏത് കോഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള കോഴ്സുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ദയവായി ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക. സോ ഇനി ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. അതുവരെ ബൈ.